ദെബോറ ഒരു പ്രവാചകി. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത ദെബോറ എന്ന സ്ത്രീയെക്കുറിച്ചുള്ളതാണ് കേട്ടോ. ന്യായാധിപനായ യേഹൂദിൻ്റെ മരണശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും അവർക്ക് ബോധിച്ച വഴിയിലൂടെ നടന്ന് യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. തങ്ങൾ അവശേഷിപ്പിച്ച ജാതികളോടിടകലർന്ന് അവരുടെ മര്യാദ പ്രകാരം നടന്ന ഇസ്രായേലിനെതിരായി ഇത്തവണ ദൈവം എഴുന്നേൽപ്പിച്ചത് ഹാസോരിലുള്ള കനാന്യ രാജാവായ യാബീനെയാണ്. ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച കനാൻ ദേശത്തിൻ്റെ പലയിടങ്ങളിലും അവർ കനാന്യരെ പൂർണ്ണമായി നശിപ്പിക്കാതെ നിലനിർത്തിയിരുന്നു. ചിലർ കനാന്യരെ ഊഴിയവേലയ്ക്ക് വേണ്ടി നിലനിർത്തി. യഹൂദയെപ്പോലെ ചിലരാകട്ടെ അവരുടെ ഇരുമ്പ് രഥങ്ങൾ കണ്ട് ഭയന്ന് അവരെ നശിപ്പിക്കാതെ ഇരുന്നു. അതേ കനാന്യർ അതേ ഇരുമ്പ് രഥങ്ങളുമായി വന്ന് ഇന്ന് ഇസ്രായേൽ മക്കളെ ഞെരുക്കി. തങ്ങളുടെ ഊഴിയവേലയ്ക്ക് വേണ്ടി ഇസ്രായേൽ നീക്കിക്കളയാതെ അവശേഷിപ്പിച്ച കനാന്യ ജാതികൾ ഇപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഊഴിയവേല ചെയ്യിപ്പിച്ചു. കനാന്യരുടെ ഇരുമ്പ് രഥങ്ങൾക്കിടയിൽപ്പെട്ട് ഞെരുങ്ങിയ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയായ ദൈവത്തോട് നിലവിളിച്ചു. ആ കാലത്ത് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിരുന്നത് ദെബോറ എന്ന പ്രവാചകിയായിരുന്നു. അവൾ ലപ്പീദോത്തിൻ്റെ ഭാര്യയും എഫ്രയീം പർവ്വതത്തിൽ രാമയ്ക്കും ബെഥേലിനും മധ്യേ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുന്നത് പതിവായിരുന്നു. കനാന്യർ കാരണമുള്ള ഇസ്രായേലിൻ്റെ നിലവിളി കേട്ട ദൈവം ദെബോറ മുഖാന്തരം ഇസ്രായേലിനോട് ഇടപെട്ടു. അവൾ അബീനോവാമിൻ്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നഫ്താലയിൽ നിന്നും സെബുലൂനിൽ നിന്നും 10,000 പേരെ കൂട്ടി യാബീൻ്റെ സേനാപതിയായ സിസറയോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു. സേനാപതിയായ സിസറയുടെ 900 രഥങ്ങളെ കണ്ടതുകൊണ്ടാകണം ബാരാക്കും ഇത്തിരി ഒന്ന് പേടിച്ചു. ദെബോറ കൂടെ വരാതെ ഈ യുദ്ധത്തിന് പോവാൻ അവൻ മടിച്ചു. ബാരാക്കിൻ്റെ അഭ്യർത്ഥന ദെബോറ അംഗീകരിച്ചു. എന്നാലും ബാരാക്ക് നടത്തുന്ന ഈ യുദ്ധത്തിൻ്റെ ബഹുമാനം അവന് ലഭിക്കില്ല എന്നവൾ അറിയിച്ചു. അങ്ങനെ ദെബോറ എഴുന്നേറ്റ് ബാരാക്കിനോടുകൂടെ കേദേശിലേക്ക് ചെന്നു. ബാരാക്ക് നഫ്താലിയിൽ നിന്നും സെബുലൂനിൽ നിന്നും 10,000 പേരെ കൂട്ടി താബോർ പർവ്വതത്തിൽ കയറി. ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയ സിസേറ തൻ്റെ 900 ഇരുമ്പ് രഥങ്ങളും സകല പടജനവുമായി കീശോൻ തോട്ടിനരികെ വന്നു. അപ്പോൾ ദെബോറ യഹോവയുടെ കൽപ്പന പ്രകാരം ബാരാക്കിനോട് സിസേരയ്ക്കെതിരായി പുറപ്പെട്ടു ചെല്ലുവാൻ ആവശ്യപ്പെട്ടു. യഹോവ തന്നെ അവർക്ക് മുമ്പായി പുറപ്പെട്ടിരുന്നു. അങ്ങനെ ബാരാക്കും അവനോടുകൂടെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ സിസേരയെയും അവൻ്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിൻ്റെ മുമ്പിൽ വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. സിസേറ തൻ്റെ ഇരുമ്പ് രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് സിസേരയുടെ സകല സൈന്യത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ വീഴ്ത്തിക്കളഞ്ഞു. എന്നാൽ ഓടിപ്പോയ സിസേരയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? പറയാം. അതിനു മുമ്പ് ഇവിടെ നമുക്ക് പരിചയപ്പെടേണ്ട വേറൊരാൾ കൂടിയുണ്ട്. അതിന് നമ്മൾ കുറച്ച് പുറകിലേക്കൊന്ന് പോയിട്ട് വരാം. 100 മുമ്പ് മെസപ്പൊത്താമയിലെ അബ്രഹാമിനെ ദൈവം വിളിച്ച് കനാൻ ദേശത്ത് കൊണ്ടുവന്നപ്പോൾ ആ കനാൻ ദേശത്ത് താമസിച്ചിരുന്ന പല ജാതികളിലൊന്ന് കേന്യർ ആയിരുന്നു. കാലം മുമ്പോട്ട് പോയപ്പോൾ ഈജിപ്ത് വിട്ട് ഓടിപ്പോയ മോശയെ മിദ്യാനിൽ ചെന്ന് താമസിച്ചപ്പോൾ വിവാഹം കഴിച്ചത് ഈ കേന്യരിൽ ഒരാളായ രഘുവേലിൻ്റെ പുത്രിയെയാണ്. ഇവരിൽ ഒരാളായ ഹേബർ തൻ്റെ സഹോദരന്മാരായ കേന്യരെ വിട്ടുപിരിഞ്ഞ് നഫ്താലിക്ക് അവകാശമായി ലഭിച്ച കേദശിനടുത്ത് വന്ന് തൻ്റെ ഭാര്യയായ യായേലിനോടുകൂടെ താമസിച്ചിരുന്നു. ഈ കേന്യർ അബ്രഹാമിൻ്റെ തലമുറകളുമായി എന്നും സമാധാന ബന്ധം പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ഹേബറിൻ്റെ ഗ്രഹവും ഹാസോർ രാജാവായ യാബീൻ്റെ കുടുംബവും തമ്മിലും സമാധാനമായിരുന്നു. അവരുടെ കൂടാരത്തിലേക്കാണ് ഓടിപ്പോയ സിസേര ചെന്നെത്തിയത്. ക്ഷീണിച്ച് തളർന്ന സിസേരയെ യായേൽ എതിരേറ്റ് ചെന്ന് കൂടാരത്തിലേക്ക് ക്ഷണിച്ചു.
കുടിക്കാൻ വെള്ളം ചോദിച്ച സിസേറയ്ക്ക് അവൾ പാല് കുടിക്കാൻ കൊടുത്തു. കൂടാരത്തിനകത്ത് തളർന്നു കിടന്ന സിസേറയെ അവളൊരു പരവതാനി കൊണ്ട് മൂടി. യായേലിനെ കൂടാരവാതിൽക്കൽ കാവൽ നിൽപ്പാൻ ഏൽപ്പിച്ച് അയാൾ അവിടെ കിടന്നുറങ്ങി. എന്നാൽ ഹേബരിൻ്റെ ഭാര്യയായേൽ കൂടാരത്തിൻ്റെ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റുകയും പിടിച്ച് പതുക്കെ അവൻ്റെ അടുക്കൽ ചെന്ന് കുറ്റി അവൻ്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് ഉറച്ചു. അവൻ ഗാഢനിദ്രയിലായതിനാൽ ബോധം കിട്ട് മരിച്ചുപോയി. ഈ സമയത്ത് ബാരാക്ക് ഓടിപ്പോയ സിസേറയെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ യായേൽ അവനെ എതിരേറ്റ് ചെന്ന് മരിച്ചു കിടക്കുന്ന സിസേറയെ കാണിച്ചു കൊടുത്തു. അങ്ങനെ സിസേറയെ കൊന്നയാൾ എന്ന ബഹുമാനം ബാരാക്കിനല്ല പകരം യായേലിന് ലഭിച്ചു. ഇങ്ങനെ ദൈവം കനാന്യ രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. ഇസ്രായേൽ മക്കൾ കനാന്യ രാജാവായ യാബീനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ യാബീനുമേൽ ഭാരമായി തീർന്നു. അതിനുശേഷം ദെബോറയും അബീനോവാമിൻ്റെ മകനായ ബാരാക്കും ചേർന്ന് ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. പണ്ട് ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ അഹറോൻ്റെ സഹോദരിയായ മിരിയം എന്ന പ്രവാചകി എല്ലാ സ്ത്രീകളോടും കൂടെ തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ ദൈവത്തെ പാടി സ്തുതിച്ചില്ലേ? അതുപോലെ തന്നെ ഇവരും തങ്ങളുടെ സന്തോഷത്തിൽ അങ്ങനെ ചെയ്തു. പിന്നെ ദേശത്തിന് 40 വർഷം സ്വസ്ഥതയുണ്ടായി. അതിനുശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. ഇപ്രാവശ്യം ആരാണ് അവർക്കെതിരെ വന്നതെന്നും പിന്നീടെന്താണ് ഉണ്ടായതെന്നും അടുത്ത കഥയിൽ നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.